കഴിഞ്ഞ ദിവസം പാർട്ടി ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിട്ട്. എന്താണെന്നറിയോ? കൂറ്റനാട്ടൊന്ന് കേരയിൽ വഴി അപ്പം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണോ? അതല്ല, അത് വേറൊരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചല്ലോ. ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ വേണ്ടി കടുത്ത ആൾക്ഷാമം. ഒടുവിൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തന്നെ ക്യാപ്സ്യൂളുകളുമായി ഇറങ്ങി. സാർ, സത്യത്തിൽ ശ്വസിക്കണമെങ്കിൽ ഇവിടെ വരണമെന്നതാണ് സ്ഥിതി. ശരിയാണത്. കൊച്ചി ബ്രഹ്മപുരത്തേക്ക് ശ്വാസ ടൂറിസം തേടി ആളുകളുടെ ഒഴുക്കാണിപ്പോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ മൂക്കിനകത്ത് എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നുവാ. ശുദ്ധവായുല്ല, നമുക്കൊന്നും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി അടുത്ത ക്യാപ്സ്യൂൾ പോരട്ടെ. കൊച്ചിയിലെ എയർ ക്വാളിറ്റി ഏറ്റവും ഈ ദിവസങ്ങളിൽ മോശമായത് 7-ാം തീയതിയാണ്. അത് 259 PPM ആണ്. അന്ന് തീപിടുത്തമില്ലാത്ത ഡൽഹിയിലെ എയർ ക്വാളിറ്റി 238 ആണ് എന്നോർക്കണം. എങ്ങനെയുണ്ടത്? രസമില്ല. വീടിനകത്ത് ഫുള്ള് പോകാം, ശ്വാസം മുട്ടല് ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾക്ക് ശ്വാസം മുട്ടല്, പാർട്ടിക്ക് ന്യായീകരണ മുട്ടല്. 138 ആണ് കൊച്ചിയിലെ PPM. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതുകൊണ്ടാണ്. മിനിസ്റ്ററെ, ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചിട്ടുണ്ടല്ലോ. മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചത് ലോകത്തെ ആദ്യത്തെ സംഭവമാണ് എന്ന മട്ടിലാണ് ഇവിടെ ചിലർ അവതരിപ്പിക്കുന്നത്. സാർ പറയൂ. സാർ ഇന്ത്യയിൽ അഹമ്മദാബാദ്, പൂനെ, മുംബൈ, മുംബൈയിൽ 36 മീറ്റർ ഉയരമുള്ള മാലിന്യ മല ഇപ്പൊ തീപിടിച്ചു. കുറച്ച് ഏതാനും മാസം മുമ്പ് തീപിടിച്ചു. ഡൽഹിയിലെ ഖാസിപൂരിൽ തീപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടെ. ഇത് വേറെ ജനുസല്ലേ? ഇത് കേരളമാണ് സാറെ. പിന്നെ ഇതാ ഇവര് ചോദിക്കുന്ന വേറെ ഒരു ക്യാപ്സ്യൂൾ കൂടി കൊടുക്കാമോ. സാർ, ഇത് ലോകത്താകെ മാലിന്യ മലകൾക്ക് തീപിടിക്കുന്ന സാഹചര്യമുണ്ട്. ഉണ്ടല്ലോ. ഇനി പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂളാണ്. ചുവന്ന മഷി പേനയുള്ളവര് പേന കൊണ്ട് അടിവരി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അലബാമയിൽ, അമേരിക്കയിൽ 2022 നവംബറിൽ തീപിടിച്ചിട്ട് ഇപ്പോ ജനുവരിയിലാണ് തീ അണക്കാൻ കഴിഞ്ഞത്. എപ്പോ തീ പിടിച്ച്? 2028 പിടിച്ച തീ 2023 അണക്കുന്ന. തീന്റെ കാര്യത്തിൽ അമേരിക്ക ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. പുകന്റെ കാര്യത്തിലും. അമേരിക്കയിൽ 2022 നവംബറിൽ തീ പിടിച്ചിട്ട് ഇപ്പോ ജനുവരിയിലാണ് തീ അണക്കാൻ കഴിഞ്ഞത്. മിനിസ്റ്റർ, വിദഗ്ധന്മാരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് അല്ലേ നമ്മൾ ഈ ബ്രഹ്മപുരം മോഡല്? സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഏറ്റവും ശരിയായ നടപടികളായിരുന്നുവെന്നും ശാസ്ത്രീയമായ നടപടിയാണ് എന്നും വിദഗ്ധന്മാരാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അംഗീകരിക്കും, ഉറപ്പല്ലേ? ഇത് കേരളമാണ്. സാർ, ഇനി നമ്മളെ മീറ്റിംഗിന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുകയായിരിക്കും. സാർ, ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി ചീഫ് ജോർജ് ഹീലിയുമായി, ജില്ലാ കളക്ടർ, അതുപോലെ ദുരന്ത നിവാരണ സമിതിയുടെ മെമ്പർ സെക്രട്ടറി, അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി, അതുപോലെ IIT സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെട്ട സംഘം ഓൺലൈൻ മീറ്റിംഗ് നടത്തി. സാർ, അദ്ദേഹം എന്ത് പറഞ്ഞു? ഉയ്യന്റെ മോനെ, ടോപ്പ് ആയിനെ. അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം, ശാസ്ത്രീയമായിട്ടുള്ള രീതി അതാണ്. ഭരിക്കുന്നത് LDF ആണ്. ഇനി അടുത്ത സുപ്രധാനമായ ഒരു ക്യാപ്സ്യൂളിലോട്ട് കടക്കുകയാണ്. നമുക്കറിയാം, മിക്കവാറും മാധ്യമങ്ങൾ തീയില്ലാതെ തന്നെ പുകയുണ്ടാക്കാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. തീ തന്നെ വേണമെന്നില്ല, അവർ പുകയുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? ഇല്ലേ, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 13-ാം തീയത്തെ ഈ ദേശാഭിമാനി പത്രം കൈമപ്പിടിച്ചിന്. കണ്ടോ, ബ്രഹ്മപുരം ദൗത്യം ലക്ഷ്യത്തിലേക്ക്, പുകയും ഒഴിയുന്നു. ചില മാധ്യമങ്ങളുടെ താല്പര്യം എന്താ? തീ അണഞ്ഞാലും പുകയും പുകമറയും അടങ്ങാൻ പാടില്ല എന്നതാണ്. ആ താല്പര്യം വെച്ച് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സാറേ? ആരോഗ്യമന്ത്രി പറഞ്ഞ കണക്ക് 859 പേർ അവിടെ ചികിത്സ തേടി എന്നാണ്. അതിൽ IP 17 പേരെ ഉള്ളൂ സാർ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം നിയമസഭ ചേർന്നിരുന്നു. March 6-ാം തീയതി അന്ന് മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ? കേട്ടോ, ഒരു ഗുരുതരമായ സാഹചര്യം അല്ല നിലവിലുള്ളത്, നിയന്ത്രണ വിധേയമാണ് സ്ഥിതിഗതികൾ. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. 7 ദിവസം കഴിഞ്ഞ്
പതിമൂന്നാം തീയതി നിയമസഭ വീണ്ടും ചേർന്ന്. അന്ന് മിനിസ്റ്റർ പറഞ്ഞ കേട്ടോ, 10 ദിവസത്തിനുള്ളിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും ഇപ്പോ നിയന്ത്രണ വിധേയമാണ്. ഓ, 6ാം തീയതി നിയന്ത്രണ വിധേയമായെങ്കിൽ പിന്നെ 13ാം തീയതിയും എന്തിനാണ് നിയന്ത്രണ വിധേയമാകുന്ന? അങ്ങനെ ചോദിക്കരുത് കേട്ടോ. കാരണം ഇത് കേരളമാണ്. മിനിസ്റ്ററെ ബയോ മൈനിങ് ഒക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചല്ലേ. 24 മണിക്കൂറും ബയോ മൈനിങ് നടത്താനുള്ള തീരുമാനം ആ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 2020 ജൂൺ 30 വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ബയോ മൈനിങ് പൂർത്തിയാക്കുന്നതിന്. എത്ര വരെയെന്നാ? 2020 ജൂൺ 30 വരെ. 2020 ജൂൺ 30 വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ബയോ മൈനിങ് പൂർത്തിയാക്കുന്നതിന്. ഓ, ഇത് 2023 അല്ലേ? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. കാരണം ഇത് കേരളമാണ്. ഇനി അവസാനത്തെ ക്യാപ്സ്യൂളിലോട്ട് കടക്കാണ്. മിനിസ്റ്റർ ക്യാപ്സ്യൂൾ, ഈ സീറോ വേസ്റ്റ് നഗരത്തെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ UDFനുള്ള പങ്ക് സ്വയം വിമർശനപരമായിട്ട് അവർ വിലയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുറ്റപ്പെടുത്തുകയല്ല. 6 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന LDFനോ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്ന LDFനോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കോ ഇതിലൊരു പങ്കുമില്ല. പിന്നെ ആർക്കാണ് പങ്ക്? എനക്കും നിങ്ങൾക്കും. ഒരു ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ കൂമ്പാരൊന്നുമല്ല, ഇതൊക്കെയും 100 പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. മറ്റൊരു കത്തിക്കൽ വായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശരി.